നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎമ്മിന് പ്രതി ചേർത്ത ഇഡി നടപടിക്കെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഇഡി നടപടി തോന്നിവാസമെന്നും എം വി ഗോവിന്ദൻ. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സിപിഎമ്മിന്റെ വാദങ്ങൾ പൊള്ളയാണെന്ന് ബാങ്കിലെ മുൻ ജീവനക്കാരനും തട്ടിപ്പിലെ ആദ്യ പരാതിക്കാരനുമായ പൊറത്തുശ്ശേരി സ്വദേശി എം വി സുരേഷ്. തെരഞ്ഞെടുപ്പ് വേളയിൽ ബാങ്ക് തട്ടിപ്പിൽ യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ സിപിഎമ്മിന്റെ വാദങ്ങളാണ് ഇഡി നടപടിയോടെ പൊളിഞ്ഞതെന്നും സുരേഷ്. ദേശീയപാത പട്ടിക്കാട് പിക്കപ്പ് വാഹനത്തിൽ കടത്തിയ 1600 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. സംഭവത്തിൽ പറവൂർ സ്വദേശികളായ 4 പേരെ എക്സൈസ് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. സ്പിരിറ്റ് കടത്താൻ ഉപയോഗിച്ച 2 വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തു. വിൽപ്പനയ്ക്ക് കൊണ്ടുപോയിരുന്ന മദ്യവുമായി യുവാവിനെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കാളക്കല്ല് പുളിഞ്ചോട് പുത്തൻവീട്ടിൽ ശ്യാമാണ് അറസ്റ്റിലായത്. കാലപ്പഴക്കം മൂലം പൊളിച്ചു നീക്കിയ വെള്ളിക്കുളങ്ങര സർക്കാർ മൃഗാശുപത്രിയുടെ പുനർനിർമ്മാണം നീളുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലം തുക അനുവദിക്കുന്നില്ലെന്ന് പരാതി. മണ്ണമ്പേട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന ഒമിനി വാൻ കത്തിനശിച്ചു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വരാക്കര സ്വദേശി അന്തിക്കാടൻ ലിൻസന്റെ വാനാണ് കത്തിനശിച്ചത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. 2007 ശേഷം ക്രിക്കറ്റ് ലോക കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ. അപകട ഭീഷണിയുമായി ചാലക്കുടി അതിരപ്പള്ളി റോഡ്. നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത്. ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെത്തുന്ന അതിരപ്പള്ളി ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള ഗതാഗത കുരുക്കിന് പരിഹാരം വേണമെന്നാവശ്യം. അവധി ദിവസങ്ങളിലും ശനി ഞായർ ദിവസങ്ങളിലും അതിരപ്പള്ളിയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. അത്താണിയിൽ പൂമല റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായി. പൊടിപ്പാറ കോളനി മുതൽ വെടിപ്പാറ വരെ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മണ്ണപ്പേട്ട പൂക്കോട് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. എതിരെ വന്ന ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പോസ്റ്റ് ഒടിഞ്ഞു. ഇപോസ് മെഷീൻ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്ത് റേഷൻ വിതരണം തടസ്സപ്പെട്ടു. ഈ മാസത്തെ റേഷൻ വിതരണം അടുത്ത മാസം 5 വരെ നീട്ടിയിട്ടുണ്ട്. ജൂലൈ 8-9 തീയതികളിൽ സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ചിടും. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ തൃശൂർ ബിജെപി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൃശൂർ കോർപ്പറേഷന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സംസ്ഥാന സെക്രട്ടറി റാണി ആന്റോ ഉദ്ഘാടനം ചെയ്തു. നിരവധി പരാതികൾ ഉയർന്ന ചാലക്കുടി നഗരസഭയുടെ ക്രിമിറ്റോറിയത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പദ്ധതി വിഹിതത്തിലെ 23 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 3 ചേംബറുകളുടെ അറ്റകുറ്റപ്പണികളടക്കം നവീകരണം നടന്നത്. ചലച്ചിത്ര നടി മീര നന്ദൻ വിവാഹിതയായി. ലണ്ടനിൽ അക്കൌണ്ടന്റായ ശ്രീജുവാണ് വരൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലികെട്ട്. അങ്കണം ഷംസുദ്ദീൻ സ്മൃതി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വി ജി തമ്പിയുടെ ഇതം പാരമിതം എന്ന നോവൽ സമാഹാരത്തിനും ജിസ ജോസിന്റെ ആനന്ദഭാരം എന്ന കൃതിയുമാണ് അവാർഡിന് അർഹമായത്. എളവള്ളി ഗോപാലപണിക്കർ റോഡ് പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. റോഡിന്റെ തുടക്കത്തിൽ അരികുവശം 8 അടിയോളം താഴ്ചയുള്ളതിനാൽ നിരവധി വാഹനങ്ങൾ തെന്നി വീഴുന്നത് പതിവായിരുന്നു. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ മാർ പത്രോസ് മാർ പൌലൂസ് സ്ലീഹന്മാരുടെ ഓർമ്മ തിരുനാളും ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാന്റെ നാമഹേതു തിരുനാളും ആഘോഷിച്ചു. ഫാദർ പോൾ പിണ്ടിയാൻ തിരുനാൾ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. കൊടകര സെന്റ് ഡോൺ ബോസ്കോ ഹൈസ്കൂളിലെ മെറിറ്റ് ഡേ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ ട്രീസ ജോസഫ് അധ്യക്ഷത വഹിച്ചു. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ പാർലമെന്റ് മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന് നേരെയുണ്ടായ പോലീസ് ലാത്തി ചാർജിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് കല്ലട വഴി റോഡരികിൽ കാഴ്ച മറച്ച് വളർന്ന പൊന്തക്കാടുകളും റോഡിലെ വെള്ളക്കെട്ടും യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. പൊന്തക്കാടുകൾ നീക്കം ചെയ്ത് റോഡിലെ കുഴികളടച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ. ചേലക്കര പങ്ങാരപ്പിള്ളി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ മാധ്യമ സെമിനാർ ഫാദർ ബെന്നി ബെനഡിക്ട് ഉദ്ഘാടനം ചെയ്തു. എസ് എസ് ക്ലബ് കോർഡിനേറ്റർ ഫാദർ വിൽസൺ കോക്കാട്ട് അധ്യക്ഷത വഹിച്ചു.
പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ മോർ പത്രോസ് മോർ പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ തിരുനാൾ ആഘോഷിച്ചു. വികാരി ഫാദർ ബേസിൽ കൊല്ലാർമല്ലി ചടങ്ങുകൾക്ക് കാർമികത്വം വഹിച്ചു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ മാർ തോമസ് ലീഹായുടെ ദുക്രാന തിരുനാളിന് തിങ്കളാഴ്ച കൊടിയേറും. ജൂലൈ 3-നാണ് ദുക്രാന തിരുനാൾ. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം റിട്ടയേർഡ് പ്രിൻസിപ്പൽ എം വി മഹിപാൽ നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് ബിജു തെക്കൻ അധ്യക്ഷത വഹിച്ചു. പാവറട്ടി തജ്നീദ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിർധനരായ വിദ്യാർത്ഥികൾക്ക് ധനസഹായം വിതരണം ചെയ്തു. പാവറട്ടി പഞ്ചായത്ത് അംഗം സുനിത രാജു ധനസഹായ വിതരണം നിർവഹിച്ചു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ശുചിമുറി കെട്ടിടത്തിന് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ നിർവഹിച്ചു. വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് അധ്യക്ഷയായി. തൃശൂർ മണ്ണുത്തി കാർഷിക കോളേജിലെ ഹോർട്ടികൾച്ചർ കോളേജിലെ കോളേജ് യൂണിയൻ പുറത്തിറക്കിയ മാഗസിൻ പിൻവലിക്കുമെന്ന് കെ എസ് യു ജില്ലാ നേതൃത്വം അറിയിച്ചു. മാഗസിന്റെ കാർട്ടൂൺ വിവാദമായതിനെ തുടർന്നാണ് പിൻവലിക്കുന്നതെന്ന് കെ എസ് യു ജില്ലാ നേതൃത്വം അറിയിച്ചു. ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഉടമ തന്റെ സ്ഥാപനം ഇല്ലാതാക്കിയെന്നാരോപിച്ച് കുറിക്കമ്പനി ഉടമ പരാതിയുമായി രംഗത്ത്. ചെമ്മണ്ണൂർ കുറീസ്, ചെമ്മണ്ണൂർ നിധി ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ എം ഡി അഡ്വക്കേറ്റ് ജെയ്സൺ ചെമ്മണ്ണൂരാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. നാഷണൽ ഹെൽത്ത് മിഷൻ ജീവനക്കാർക്ക് കൃത്യമായി വേതനം ലഭിക്കുന്നില്ലെന്ന പരാതി. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നതിലെ വീഴ്ച സംഭവിച്ചതായി എൻ എച്ച് എം എംപ്ലോയീസ് ഫെഡറേഷൻ. തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ 200 ലയൺസ് ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ 1000 സേവന പദ്ധതികൾ നടപ്പിലാക്കും. ജൂലൈ 1-ന് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ചിറ്റിലപ്പള്ളി IAS കോളേജിൽ ആർക്കിടെക്ചർ പ്രൊഫഷനെ പരിചയപ്പെടുത്തുന്ന ദിശ പരിപാടി അരങ്ങേറി. കരകൗശല പ്രദർശനവും ബിആർക്ക് വിദ്യാർത്ഥികളുടെ ഡിസൈൻ പ്രദർശനവും ഒരുക്കിയിരുന്നു. റെസിഡൻസ് അപെക്സ് കൌൺസിൽ സംസ്ഥാന പ്രതിനിധി സമ്മേളനം തൃശൂരിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ഹാഷിം പറക്കാടൻ അധ്യക്ഷത വഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഫീഡ്സിൽ തൊഴിലാളികൾ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കെ കെ ശിവൻകുട്ടി ധർണ ഉദ്ഘാടനം ചെയ്തു. പിഎം പോഷൻ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ വെസ്റ്റ് ഉപജില്ലാ പരിധിയിലുള്ള പാചക തൊഴിലാളികൾക്കുള്ള പരിശീലനവും ആദരിക്കലും നടന്നു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനത്ത് കടലിൽ നിന്നും പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. എരുമപ്പെട്ടി പഞ്ചായത്ത് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. മഴ പെയ്തതോടെ കുളമായി മാറി പള്ളം ദേശമംഗലം കനാൽ റോഡ്. കനാലും റോഡിന്റെ അറ്റകുറ്റപ്പണികളും ഉടൻ നടത്തണമെന്ന് നാട്ടുകാർ. വിയൂർ സെൻട്രൽ ജയിലിൽ തടവുകാരനെ സംഘം ചേർന്ന് വധിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളി. കൊല്ലം സ്വദേശി മാഹിന്റെ ജാമ്യാപേക്ഷയാണ് തൃശൂർ സെഷൻസ് ജഡ്ജ് പി പി സൈദലവി തള്ളിയത്. ചേർപ്പ് മുത്തുള്ളിയാലിൽ നിയന്ത്രണമിട്ട ഇന്നോവ കാർ റോഡരികിലെ മരത്തിലിടിച്ച് അപകടം. വാഹനത്തിലുണ്ടായിരുന്ന കരുനാഗപ്പള്ളി സ്വദേശികളായ 3 പേരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ YMCA നേതൃത്വത്തിൽ SSLC 100% വിജയം നേടിയ സ്കൂളുകളെയും ഫുള പ്ലസ് നേടിയ കുട്ടികളെയും ആദരിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു യോഗം ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് സ്കൂളുകൾക്ക് സമീപത്തെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പുത്തൻകോവിലകം കടവ് കൂട്ടായ്മ രക്ഷാധികാരി ബബിത സുധി ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ 16th സംസ്ഥാന ദ്വൈവാർഷിക സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായി. സമ്മേളനത്തിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എൻ സി പിള്ള അധ്യക്ഷത വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.